ഒരു പ്രാവശ്യം കൂടെ ഈ ദൈവാലയത്തിൽ കടന്നും ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വലിയ അവസരം ഒരുക്കി തന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. സ്തോത്രം, പ്രൈസലോ. സങ്കീർത്തനത്തിൽ പ്രകാരം വായിക്കുന്ന ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. പ്രൈസലോ, യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക, നിരാശയോടെ ഇരിക്കാനല്ല, വാടിയ മുഖത്തോടെ ഇരിക്കുവാനല്ല, സന്തോഷിച്ച് ആരാധിക്കുവാൻ. പ്രൈസലോ, ഹാലേലുയ, സ്തോത്രം. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ഹാലേലുയ, സ്തോത്രം, പ്രൈസലോ. അവൻ്റെ സന്നിധി സന്തോഷത്തിൻ്റെ പരിപൂർണതയും അവൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ഹാലേലുയ, സ്തോത്രം. എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന ശരീരമായ സഭയ്ക്ക് അവൻ കൊടുത്തിരിക്കുന്നുവെന്ന് പറയുമ്പം ഹാലി സഭയ്ക്കകത്തൊരു നിറവുണ്ട്. പ്രൈസലോ, ഹാലലിയ, സ്തോത്രം. ഹാലി ഒഴിഞ്ഞിരിക്കുന്ന അനുഭവങ്ങളാണെങ്കിൽ അതിന് നിറയ്ക്കുവാൻ മതിയായവനാണ്. എല്ലാറ്റിലും എല്ലാറ്റിലും എല്ലാത്തിലും നിറയ്ക്കുന്നവനായ ഹാലലിയ, അവൻ്റെ നിറവ് ഇന്ന് പകൽക്കാലം നമ്മൾ പ്രാപിക്കണം. പ്രൈസലോ, ഭരണി കാലിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിറയും. പ്രൈസലോ, ഹാലലിയ, സ്തോത്രം. മാവ് കുഴക്കുന്ന തൊട്ടി ഹാലി അത് കാലിയായിരിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം അതിനെ നിറയ്ക്കുവാൻ മതിയായൊരു ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. കാരണം അവൻ സഭയാകുന്ന ശരീരത്തെ എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്നവരെയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധിക്കുന്നത്. പ്രൈസലോ, ഹാലലുയ, സ്തോത്രം. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിലേക്ക് വേഗത്തിൽ നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അധികം മുഖവരുകളൊന്നും കൂടാതെ ഹാലലുയ, നമുക്ക് അതിൻ്റെ ഒന്നാമത്തെ വാക്യം ദൈവസന്നിധിയിൽ വായിക്കാം. പ്രൈസലോ, ഹാലലുയ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞങ്ങൾക്കല്ല ഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം ഹാലലുയ തിരുനാ നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. ഞങ്ങൾക്കല്ല, സ്തോത്രം. ഞങ്ങൾക്കല്ല ഹോവേ, ഞങ്ങൾക്കല്ല. ഹാലലുയ, പിന്നെ പറയണം, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിന് മഹത്വം വരുത്തണമേ. സ്തോത്രം. എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥം? സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയാനുള്ള കാരണം, നിന്റെ ദയയും നിന്റെ വിശ്വസ്തത നിമിത്തം നിന്റെ നാമത്തിന് മഹത്വം വരുത്തണമേ. ഇതറിയണമെങ്കിൽ ഹാലലുയ, നമുക്ക് ആ കാനാവിലെ ആ കല്യാണ വീട്ടിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണുവാൻ തക്കണം സാധിക്കുന്നു. അവിടെ കർത്താവായ യേശു ക്രിസ്തു താൻ അടയാളങ്ങളുടെ ആരംഭമായി, സ്തോത്രം, കാനാവിലെ ആ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയിട്ട്, സ്തോത്രം, തൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തി. സ്തോത്രം. അവിടെ ഹാലലുയ കാണുവാൻ തക്കണം സാധിക്കുന്നത്, നല്ല സന്തോഷത്തോടെ ഹാലലുയ ആ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. പ്രൈസലോ, എല്ലാവരും സന്തോഷിക്കുന്ന ഒരു അവസരമാണ് കല്യാണ വീട് എന്ന് പറയുന്നത്. എന്നാൽ, സ്തോത്രം, യാദൃച്ഛികമായി അപ്രതീക്ഷിതമായി, സ്തോത്രം, ആ ഹാലലുയ വീട്ടുടയവൻ്റെ മുഖത്ത് മ്ലാനത പരക്കുവാനിടയായി. സ്തോത്രം. മറ്റുള്ളവരുടെ മുഖത്തല്ല, ആ വീട്ടുടയവൻ്റെ മുഖത്ത്, സ്തോത്രം, അല്പസമയം കഴിഞ്ഞപ്പോൾ ആ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ മാറുവാൻ തക്കണമിടയായി. സ്തോത്രം. എന്താ അവർക്ക് ഹാലലുയ ഉണ്ടായിരിക്കുന്ന ആ അനുഭവം കുറഞ്ഞു പോയി? എന്ത്? ജനത്തിന് കടന്നു വന്ന ജനത്തിന് വിളമ്പുവാനുള്ള ഹാലലുയ സാധനം കുറഞ്ഞു പോയപ്പോൾ ഹാലലുയ, സ്തോത്രം, സ്വാഭാവികമായും ഹാലലുയ ആ വീട്ടുടമസ്ഥനാണ് ദുഃഖമുണ്ടാകുന്നത്, ഭാരമുണ്ടാകുന്നത്. പലരും അന്ന് കടന്നു വന്നവർ പല അഭിപ്രായങ്ങൾ പറഞ്ഞു കാണാം. പ്രൈസലോ. എന്നാൽ നമ്മുടെ കർത്താവ് അഭിപ്രായം മാത്രം പറയുന്ന ദൈവമല്ല. പ്രൈസലോ. നമ്മുടെ കർത്താവ് അഭിപ്രായം പറഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല. പലരും പല അഭിപ്രായങ്ങൾ പറയും, എന്നാൽ നമ്മുടെ ദൈവം അഭിപ്രായം പറയുന്ന ദൈവമല്ല. അവൻ ദയയുള്ള ദൈവമാണ്, അവൻ വിശ്വസ്തതയുള്ള ദൈവമാണ്. പ്രൈസലോ, ഹാലലുയ, സ്തോത്രം. പ്രൈസലോ. അവൻ അവിടെ കടന്നു വന്നിട്ടുണ്ട്, അവനെ ക്ഷണിച്ചിരിക്കുകയാണ്. പ്രൈസലോ. അവൻ പറഞ്ഞു, സ്തോത്രം, ഈ കൽപാത്രത്തിൽ വെള്ളം നിറയ്ക്കെ. സ്തോത്രം. വെള്ളം നിറച്ചു. വെള്ളം നിറച്ചിട്ട് പറഞ്ഞു, ഇനി കോരി ഹാലി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്ക. പ്രൈസലോ. അത് കൊണ്ടുപോയി കൊടുത്തു. കൊണ്ടുപോയി കൊടുത്തപ്പം അത്, സ്തോത്രം, വീഞ്ഞായി മാറി. അന്നത്തെ ആ മ്ലാനത, ആ ദുഃഖം ഹാലി അവിടെ കൊണ്ട് അവസാനിച്ചു. എന്നാൽ അവിടെ വായിക്കുന്നത്, സ്തോത്രം, അവൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. പ്രൈസലോ. ഹാലലി ആരുടെ മഹത്വം വെളിപ്പെടുത്തിയത്? സ്തോത്രം, തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. സ്തോത്രം. ഹാലലുയ. സങ്കീർത്തനത്തിൽ നമ്മൾക്ക് ഇപ്രകാരം കാണുവാൻ തക്കണം സാധിക്കുന്നുണ്ട്. പ്രൈസലോ. ഹാലലുയ. സ്തോത്രം. 85 സങ്കീർത്തനം 10 വാക്യത്തിൽ വായിക്കുകയാണ്, ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു. പ്രൈസലോ. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുകയാണ്. എവിടെയാണ്? പ്രൈസലോ. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഭവനത്തിൽ ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റ് നിൽക്കുമ്പം, പ്രൈസലോ, ഹാലലുയ, അവിടുത്തെ അന്നത്തെ പകൽക്കാലത്തെ ദുഃഖം മാറി, ഹാലലുയ, വേദനകൾ മാറി, മ്ലാനതകൾ മാറി. ഹാലലുയ. എന്തുകൊണ്ട്? അവൻ്റെ ദയയും വിശ്വസ്തത നിമിത്തം. മഹത്വമാർക്ക മഹത്വം കൽപാത്രത്തിനല്ല, കൽപാത്രത്തിനല്ല മഹത്വം, വെള്ളത്തിനല്ല, പച്ചവെള്ളത്തിനല്ല മഹത്വം, കോരിയ ശുശ്രൂഷക്കാർക്കല്ല മഹത്വം. ഹാലലുയ. സ്തോത്രം. കൊണ്ടുപോയി കൊടുത്തവർക്കല്ല, വിരുന്നുവാഴിക്കല്ല മഹത്വം. പ്രൈസലോ.
ഹല്ലേലൂയ വീട്ടുടമസ്ഥനും മണവാളനും അല്ല മഹത്വം. അന്ന് അവന്റെ മഹത്വം വെളിപ്പെടുത്തി. നിന്റെ ദയയും നിന്റെ വിശ്വസ്തത നിമിത്തം ദൈവപൈതലെ നിനക്ക് നൽകി തന്ന ജോലിക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കണം. നിനക്ക് തന്നിരിക്കുന്ന ആരോഗ്യത്തിന് ദൈവത്തിന് മഹത്വം കൊടുക്കണം. നിന്റെ കുടുംബജീവിതത്തിന് ദൈവത്തിന് മഹത്വം കൊടുക്കണം. നിന്റെ കുഞ്ഞുങ്ങളുടെ നല്ല വിദ്യാഭ്യാസത്തിന്. ഓ ശമന ദുരാവ, എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പറയാൻ സാധിക്കും, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ ദയയും നിന്റെ വിശ്വസ്തത നിമിത്തം തിരുനാമത്തിന് ഹാലിലും മഹത്വം വരുത്തണമേ. പ്രൈസലോ ഹാലലിയ. അപ്പൊ ദൈവത്തെ ഹാലലിയ മഹത്വപ്പെടുത്താം. നമുക്ക് പല പദവികളൊക്കെ കാണാം, പ്രൈസലോ, ഉന്നതമായ പദവികൾ വഹിക്കുന്നവരൊക്കെ ആലയത്തിൽ ആരാധനയിൽ കടന്നു വന്നത് കാണാം. എന്നാൽ സ്തോത്രം, വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുക, 24 മൂപ്പന്മാര്, അവരുടെ തലയിൽ കിരീടമുണ്ട്, സിംഹാസനമുണ്ട്. പക്ഷെ ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുമ്പം അവര് സിംഹാസനത്തിൽ താഴെ ഇറങ്ങി. പ്രൈസലോ, കിരീടങ്ങളെ താഴെയിട്ടു. പദവികൾ ഉണ്ട്, പക്ഷേ സ്തോത്രം, ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുമ്പം മഹത്വത്തിന് യോഗ്യനായവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. കുഞ്ഞാടെ, നീ യോഗ്യൻ, നീ ആരാധനയ്ക്കും ബഹുമാനത്തിനും സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആരാധിക്കുകയാണ്. അതുകൊണ്ടാണ് ദാവീദും ഹല്ലേലൂയ മീകൾ പറഞ്ഞു, നീ ആരാധിക്കുന്നത് എന്തിനാ, ഇങ്ങനെ ആരാധിക്കുന്നത് മറ്റുള്ളവരുടെ മുമ്പാകെ, നീ നിന്നെ തന്നെ എന്തിനാ അനാവൃതനാക്കുന്നതെന്ന് ചോദിക്കുമ്പം ദാവീദിന് നല്ലതുപോലെ അറിയാം, ഹല്ലേലൂയ സ്തോത്രം, എന്നെ വീണ്ടെടുത്ത ദൈവം, എന്നെ വിടുവിച്ച ദൈവം, എന്നെ ഈ പദവിയിലേക്ക് കൊണ്ടുവന്ന ദൈവം, എന്റെ കൈമിടുക്ക് കൊണ്ടല്ല, എന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല, എന്റെ വിദ്യാഭ്യാസത്തിന്റെ മിടക്ക് കൊണ്ടല്ല ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്ന, എന്നെ കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരുവനുണ്ട്. പ്രൈസലോ, അവനെ ആരാധിക്കുക. ഇനി ഹീനനാകേണ്ടി വന്നാലും ഞാൻ അവന്റെ മുമ്പിൽ നൃത്തം ചെയ്ത് ആരാധിക്കും. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് മഹത്വം കൊടുക്കുവാൻ സാധിക്കും, ഞങ്ങൾക്കല്ല യഹോവേ, ഓ റാബാ ഷൈഡമന, ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. സ്തോത്രം, സ്തോത്രം. സങ്കീർത്തനത്തിന്റെ 2 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ടെ. സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനത്തിൽ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ രണ്ട് ദൈവങ്ങളെയാണ് ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ വെളിപ്പെടുന്നത്. ഒന്ന് സങ്കീർത്തനക്കാരന്റെ ദൈവം, മറ്റേ ദൈവമല്ല, പ്രൈസലോ, അത് വിഗ്രഹമാണെന്നാ പറയുന്നത്, പ്രൈസലോ. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ വായിക്കുമ്പോൾ അവിടെ മനസ്സിലാക്കുവാൻ തോന്നുന്ന സങ്കീർത്തനക്കാരൻ പറയുക, സ്തോത്രം, ജാതികളുടെ വിഗ്രഹങ്ങളൊക്കെ പൊന്നും വെള്ളിയുമാണ് എന്ന് പറഞ്ഞാൽ വെറും പൂശാണ്, പുറത്ത് വെറും പൂശ് മാത്രമേ ഉള്ളൂ, അകത്ത് ജീവനില്ല. പ്രൈസലോ, ഹല്ലേലൂയ സ്തോത്രം. അതിനെ ഒരിടത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് അതുപോലെ ഇരിക്കും. എന്നാൽ നമ്മുടെ ദൈവം, പ്രൈസലോ, നമ്മുടെ ദൈവമാരാ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. 95 സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. വരുവേ, വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. പ്രൈസലോ, ഹല്ലേലൂയ. അപ്പോൾ ഈ സങ്കീർത്തനക്കാരൻ പറയുക, എൻ്റെ ദൈവം എന്നെ നിർമ്മിച്ച ദൈവമാണ്, എന്നെ ഉണ്ടാക്കിയ ദൈവമാണ്. എന്നാൽ ജാതികളുടെ ദൈവങ്ങളെക്കുറിച്ച് കാണുന്നത് 96:5 വായിച്ച്, ജാതികളുടെ ദേവന്മാരൊക്കെ ഈ മിഥ്യാമൂർത്തികളത്രേ, യഹോവയോ ആകാശത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 17:7 വാക്യം, അന്നാളിൽ മനുഷ്യൻ തൻ്റെ കൈപ്പണിയായ, അതായത് മനുഷ്യന്റെ കൈപ്പണിയായ ബലിപീഠങ്ങളിലേക്ക് തിരിയാതെയും തൻ്റെ വിരലുകൾ കൊണ്ടുണ്ടാക്കിയ, പ്രൈസലോ, മതി, സ്തോത്രം. അപ്പോ ഈ ദൈവത്തെ ഈ ലോക മനുഷ്യൻ ആരാധിക്കുന്ന സ്തോത്രം ദൈവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന്റെ കരം കൊണ്ടുണ്ടാക്കിയതാ, അവന്റെ കൈപ്പണികൾ കൊണ്ടുണ്ടാക്കിയതാ. അതുകൊണ്ട് അത് എവിടെ കൊണ്ടുവച്ചാലും അവിടെ ഇരിക്കും, പ്രൈസലോ. എന്നാൽ എന്റെ ദൈവമാരാ, പ്രൈസലോ, എന്റെ ദൈവം എന്നെ സൃഷ്ടിച്ച ദൈവമാണ്, ഹല്ലേലൂയ, ഞാൻ അവന്റെ കൈക്കലെ ആടാണ്, പ്രൈസലോ, അവൻ എന്നെ നിർമ്മിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്, പ്രൈസലോ, ഹല്ലേലൂയ സ്തോത്രം.
149 സങ്കീർത്തനം വായിക്കുകയാണ്. സ്തോത്രം. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ, സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഈ വിഗ്രഹങ്ങളെയൊക്കെ സ്തോത്രം പൊന്നുകൊണ്ടും വെള്ളികൊണ്ടും പൂശി കൊണ്ടുവച്ചിരിക്കുമ്പം നമ്മുടെ ദൈവം ആരാ? അവനെക്കുറിച്ച് സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുക, അവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും സ്വർണത്തോടും വെള്ളിയോടുമല്ല സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ ദൈവത്തെ ഉപമിച്ചിരിക്കുന്നത്. അവൻ കാഴ്ചയ്ക്ക് സൂര്യകാന്തത്തോടും ഹല്ലേലൂയ അവൻ പത്മരാഗത്തോടും തുല്യനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ പാടുവാൻ തകണം സാധിച്ചില്ലേ, എൻ പ്രിയനെ പോ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ അവനോട് ചോദിക്കുക, നിന്റെ ദൈവം എവിടെ? കാരണം അവരുടെ ദൈവങ്ങളെ കാണിച്ചു കൊടുക്കുവാനുണ്ട്. കാരണം അവരുടെ ദൈവം ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ, കാണിച്ചു കൊടുക്കുവാൻ ഈ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. അവരുടെ ദൈവം എവിടെയാണോ മനുഷ്യൻ കൈപ്പണിയായി കൊണ്ടുവച്ചിരിക്കുന്നത് അവിടെ കാണിച്ചു കൊടുക്കുവാനുണ്ട്. എന്നാൽ നമ്മുടെ ദൈവത്തെ കാണിച്ചു കൊടുക്കുവാനില്ല. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, നിന്റെ ദൈവം എവിടെ എന്ന് ജാതികൾ ചോദിക്കുക. പ്രൈസ് ദി ലോർഡ്. പക്ഷെ സങ്കീർത്തനക്കാരനൊരു മറുപടിയുണ്ട്, എന്റെ ദൈവം തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഹല്ലേലൂയ സ്തോത്രം സിംഹാസനം ഈ ഭൂമിയിലെ ഒരു കോണിൽ കൊണ്ട് വെച്ചിരിക്കല്ല, ഒരു മലയുടെ മകളിൽ കൊണ്ട് വെച്ചിരിക്കല്ല. സിംഹാസനം, അവന്റെ സിംഹാസനം സ്വർഗത്തിലുണ്ട്. അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എനിക്കറിയാം എന്റെ ദൈവം സ്വർഗത്തിലുണ്ടെന്ന്. എങ്ങനെ അറിയാം? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാറ്റിനെ ഹല്ലേലൂയ നമ്മൾ കണ്ടിട്ടുണ്ടോ? കാറ്റിനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ നമുക്കറിയാം. എങ്ങനെ അറിയാം? നമ്മുടെ ശരീരത്തിലേക്കൊന്ന് അടിക്കുമ്പം അതിൽ കുളിർ അനുഭവപ്പെടാറുണ്ട്, വസ്ത്രത്തിന് ചൂട് പിടിക്കാറുണ്ട്. പെന്തക്കോസ്തു നാളിലെ ഹല്ലേലൂയ സ്തോത്രം പ്രൈസ് ദി ലോർഡ് ത്രിത്വത്തിൽ മൂന്നാമനായവൻ ഇറങ്ങി വന്നപ്പം എന്താ അവിടെ വല്ലതും കണ്ടോ? ശരീരത്തിൽ അനുഭവിക്കാനിടയായില്ലേ? ശരീരത്തിൽ അനുഭവിക്കാനിടയായില്ലേ? ദൈവത്തിലെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവന്റെ സാന്നിധ്യം ഇതിനകത്തേക്ക് ഇറങ്ങി വരുമോ? നിന്റെ ശരീരാത്മ ദേഹങ്ങളിലേക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ, ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുവാൻ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമെങ്കിൽ ഹല്ലേലൂയ നിന്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നവരുടെ മധ്യത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുവാൻ. ഹല്ലേലൂയ. എന്റെ ദൈവം സ്വർഗത്തിലുണ്ട്, അവന്റെ ഇഷ്ടം പോലെ ചെയ്യുന്നത്. മറ്റുള്ളവരുടെ ദൈവമൊക്കെ അല്ലേ മനുഷ്യന്റെ ഇഷ്ടം പോലെ ചെയ്യുമ്പം പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം തനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അതാ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയും ഈ ലോക മനുഷ്യൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ പ്രത്യേകതയും തമ്മിൽ ഉള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ദൈവം അല്ലെ അവൻ ഇഷ്ടമുള്ളതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ലാസറിന്റെ ഭവനത്തിൽ ഹല്ലേലൂയ ശാരീരികമായി സുഖമില്ലാതിരിക്കുന്നു എന്ന് അറിഞ്ഞപ്പം വേഗത്തിൽ പനിക്കുള്ള അല്ലെ ഗുളികകളും ടാബ്ലറ്റും ഒക്കെ കൊടുത്തു കാണാം. പ്രൈസ് ദി ലോർഡ്. എന്നാലൊരു വിടുതൽ സംഭവിച്ചില്ല. അന്നേരം കുറച്ച് നേരം കൂടി ഇരുന്നപ്പം അല്ലെ മനസ്സിലായി ഇത് രോഗം മൂർച്ഛിക്കുകയാണ്, പലയിടത്തും കൊണ്ടുപോയിട്ടും കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? അല്ലെ യേശുവിൻ്റെ അടുക്കലേക്ക് നമുക്ക് ഹല്ലേലൂയ നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ആളെ അയച്ചു വിട്ടിട്ട് കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ നിനക്ക് പ്രിയനായവൻ പ്രൈസ് ദി ലോർഡ് ദീനമായി കിടക്കുന്നു, നീ വന്ന് ഒന്ന് അവനെ സൗഖ്യമാക്കണം. കാരണം യേശു കൂടെ കൂടെ ഈ ഭവനത്തിൽ കടന്നു വരുന്ന ഭവനമാണ്. കടന്നു വരുമ്പം ആലി മറിയ അവൻ്റെ പാദപീഠത്തെങ്കിലിരുന്ന് വചനം കേൾക്കും. വചനം കേൾക്കുക മാത്രമല്ല, യേശു പല സാക്ഷ്യങ്ങളും അവരോട് പറഞ്ഞു കാണുമായിരിക്കാം. കാരണം എന്താ? സ്തോത്രം. ഒരു ശതാധിപൻ എൻ്റെ അടുക്കൽ വന്നു, ആലി ഞാൻ പറഞ്ഞു, അവൻ പറഞ്ഞു എൻ്റെ ബാല്യക്കാരന് സുഖമില്ലാതെ കിടക്കുന്നു, നീ വന്നവനെ ഒന്ന് സൗഖ്യമാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു ആലിയോ സ്തോത്രം ഞാൻ വന്ന് സൗഖ്യമാക്കാം. അന്നേരം ആ ശതാധിപൻ പറഞ്ഞു, ആലി നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ആലി ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെന്ന് അവൻ പറഞ്ഞപ്പം പ്രൈസ് ദി ലോർഡ് അവന്റെ വിശ്വാസം ഹല്ലേലൂയ അവന് വിശ്വാസമായി പരിണമിച്ചപ്പം അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ഹല്ലേലൂയ. അങ്ങനെ പല പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കിയ അനുഭവങ്ങളൊക്കെ ആരുടെ ഭവനത്തിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്? ഈ മറിയയുടെയും ഹല്ലേലൂയ സ്തോത്രം മാർത്തയുടെയും ഭവനത്തിൽ ഇരുന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അനുഭവങ്ങളൊക്കെ നമുക്ക് അവർക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുവിന്റെ അടുക്കിലേക്ക് ഹല്ലേലൂയ ആളെ അയച്ചു വിട്ടു കഴിഞ്ഞാൽ വേഗത്തിൽ വരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവിടെ വായിക്കുന്നത് അവനിരുന്ന സ്ഥലത്ത് പിന്നെയും ഹല്ലേലൂയ ചില ദിവസങ്ങളും കൂടെ താമസിച്ചു. പ്രിയനായവനായിട്ട് ആണെങ്കിൽ ആ പനി തുടങ്ങിയ സമയത്ത് തന്നെ വരണ്ടേ? അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ട സമയത്ത് തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കണ്ടേ? ഹല്ലേലൂയ. കാരണം എന്താ? നമ്മൾ പ്രിയനായല്ല, അനേകർക്ക് വേണ്ടി ചെയ്തത് ആല് കഴിഞ്ഞ നാളുകളിൽ സാക്ഷ്യമായി ഈ ഭവനത്തിലിരുന്ന് പറഞ്ഞതല്ലേ? സ്തോത്രം. എന്നിട്ടും എന്തുകൊണ്ടാ താമസിക്കുന്നത്? നിന്റെ ദൈവം എവിടെയെന്ന് മറ്റുള്ളവർ ചോദിക്കുകയല്ലേ? ഹല്ലേലൂയ. എൻ്റെ ദൈവമോ സ്വർഗത്തിലുണ്ട്, അവൻ തനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യുന്നത്. നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹത്തിനനുസരിച്ചല്ല പ്രവർത്തി. കാരണം എന്താ? സ്തോത്രം. ഇവിടം കൊണ്ട് അവൻ്റെ മഹത്വം അവസാനിക്കുവാനല്ല,
വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. കല്ലറയ്ക്കകത്തു നിന്നും പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്നവനായ ഹല്ലേലൂയ സ്തോത്രം, അടച്ചു വച്ചിരിക്കുന്ന അനുഭവത്തിൽ നിന്നും ജീർണിച്ച അവസരത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി തൻ്റെ മഹത്വം ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തണമേ. നിന്റെ എത്ര അടഞ്ഞു കിടക്കുന്ന വിഷയമായിക്കൊള്ളട്ടെ, ജീർണിച്ച വിഷയമായിക്കൊള്ളട്ടെ, നിനക്ക് പ്രിയനായവൻ വിടുവിക്കപ്പെടണമെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് ആഗ്രഹമുണ്ട്. പ്രൈസലോ, അവൻ കടന്നു വന്നാൽ നമുക്കറിയാം, പള്ളിയിലേക്ക് അവൻ കടന്നു വന്നപ്പം അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. സ്തോത്രം. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ കരം അവൻ്റെ മേൽ വെച്ചപ്പം അവൻ്റെ വരണ്ട കൈ നീളുവാൻ തൊക്കൊണ്ടും ഇടയായി. പ്രൈസലോ, ഒരു കൂനിയായ ഒരു സ്ത്രീ പള്ളിയിൽ കടന്നു വന്നു. സ്തോത്രം. യേശു അവിടെ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ കരം വെച്ചപ്പം ആ കൂന് നിവർന്നു വരുവാ തക്കവണ്ണം ഇടയായി. സ്തോത്രം. ഈ ദൈവങ്ങൾക്ക് സ്തോത്രം കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, സ്തോത്രം, കൈയുണ്ടെങ്കിലും സ്പർശിക്കുന്നു, എന്നാൽ എൻ്റെ ദൈവം അവൻ്റെ കരം നിന്റെ മേലൊന്ന് വെച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ വരണ്ടിരിക്കുന്ന അനുഭവങ്ങളെ നീട്ടിക്കൊണ്ടു വരുവാൻ, കൂരിയിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം നുവരുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ കരം ഇന്ന് പകൽക്കാലം ഒന്ന് ചലിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം അവൻ ഉയർത്തിക്കൊണ്ടു വരുവാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം 10-ാമത്തെ വാക്യം വായിക്കും. ദാനിയേലിന്റെ പുസ്തകം 10:10. ഒരു കരമെന്നെ തൊട്ടപ്പം ഹല്ലേലൂയ എന്നെ ഊന്നി നിൽക്കുമാറാക്കി. അതിന്റെ 16-ാമത്തെ വാക്യം, അതിന്റെ തന്നെ 16. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരം നിന്നെ തൊട്ടു കഴിഞ്ഞാൽ നിൻ്റെ വായിൽ നിന്ന് സ്തുതി സ്തോത്രയാഗങ്ങൾ വരുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവത്തിൻ്റെ കരം നിന്നെ തൊട്ടാൽ അൽ നിവർന്ന് നിൽപ്പാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ മേലേക്ക് വ്യാപരിക്കുവാൻ തുടങ്ങിയ നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. അവൻ സ്വർഗത്തിൽ ഇരിക്കുക മാത്രമല്ല, ഹല്ലേലൂയ, വിശുദ്ധ സഭായോഗത്തിലേക്ക് കടന്നു വന്നിട്ട് ഹല്ലേലൂയ നിന്നെ തൊടുവാൻ അവൻ മതിയായ ദൈവമാണ്. 2-ോ 3-ോ പേർ അവൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്തിൽ അവൻ ഉണ്ട് എന്ന് അരുളി ചെയ്താൽ ഇന്ന് പകൽക്കാല ആലയത്തിനകത്ത് നടകൊള്ളുന്നവൻ ഒരുവനുണ്ട്. കാണിച്ചു കൊടുക്കുവാൻ ചിലപ്പോൾ നിനക്ക് കണ്ണിന് മുമ്പിൽ കണ്ടെന്ന് വരുന്നില്ല, എന്നാൽ നിന്റെ ശരീരത്തിൽ ഇന്ന് പകൽക്കാലം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്റെ ശരീരാത്മ മണ്ഡലത്തിലേക്ക് അവന്റെ ശക്തിയുടെ വ്യാപാരം ഞാൻ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഇന്ന് പകൽക്കാലം അവന്റെ കരം തൊട്ട് കഴിഞ്ഞാൽ നിന്റെ അധരങ്ങളിൽ നിന്ന് സ്തുതി സ്തോത്രയാഗങ്ങൾ നിന്റെ ശരീരാത്മതി. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. അവൻ സംസാരിക്കുകയും ഹല്ലേലൂയ, മറ്റുള്ളതിന് തൊണ്ടയുണ്ട്, സംസാരിക്കുന്നില്ല. ആ കരമുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, പ്രൈസ് തൊടുന്നില്ല. മറ്റതിന് ഹല്ലേലൂയ കാലുണ്ട്, പക്ഷെ ചലിക്കുന്നില്ല. നമ്മുടെ ദൈവം സഭയുടെ നടുവിൽ ഉലാവുന്ന ദൈവമാണ്. ഇതിൻ്റെ അകത്തുകൂടെ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ആഗ്രഹിക്കുന്നവരെ തൊടുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം ഇതിനകത്ത് അവൻ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അതിൻ്റെ ഹല്ലേലൂയ സ്തോത്രം 9 മുതൽ ഹല്ലേലൂയ 11 വരെയുള്ള വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് എന്നെ സഹായിപ്പാൻ കഴിയുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഇസ്രായേലേ, യഹോവയിൽ ആശ്രയിക്കുക. അതായത് ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച്. അഹരോൻ ഗ്രഹമേ, യഹോവയിൽ ആശ്രയിക്കുക. ദൈവത്തിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്ന ശുശ്രൂഷകന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. ഈ 2 പട്ടികയിലും പെടാത്തവരെ കുറിച്ചാണ് പറയുന്നത്. യഹോ ഭക്തന്മാരെ, യഹോവയിൽ ആശ്രയിപ്പീൻ, അവൻ നമ്മുടെ സഹായവും പരിചയവുമാകും. ആശ്രയിപ്പാൻ കൊള്ളാവുന്ന ഒരുവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ സ്തോത്രം. ആശ്രയിപ്പാൻ കൊള്ളാവുന്നവനാൽ നമ്മൾ ആശ്രയിച്ചാൽ അവൻ നമ്മുടെ സഹായം പരിചയമായിട്ട് ഇറങ്ങി വരുന്ന ദൈവമാണ്. സ്തോത്രം. അതിന്റെ 12-ാമത്തെ വാക്യം 12-13 വാക്യം നമുക്ക് വായിച്ചാൽ. പ്രൈസ് ദി ലോർഡ്. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഓർത്താൽ ഓർത്ത് അനുഗ്രഹിക്കുന്ന ദൈവം കൂടെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം നമ്മളെ ഓർത്തു കഴിഞ്ഞാൽ ഓർക്കുക മാത്രമല്ല, ഓർത്ത് അനുഗ്രഹിക്കുകയും ചെയ്യും. പക്ഷേ അത് ദൈവത്തിൻ്റെ സമയത്താണെന്ന് മാത്രം.
പ്രൈസ് ദ ലോർഡ്. മോർദേക്കായിക്ക് വേണ്ടി സ്തോത്രം. ഹാലി ദൈവം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ, ഓർക്കുവാൻ തക്കവണ്ണം ഇടയായപ്പം ഏത് സാഹചര്യത്തിലാണെന്നറിയോ? സ്തോത്രം. ഹാമാൻ ഹാലി പുറത്ത് ഹാലി മോർദേക്കായെ കൊല്ലുവാനുള്ള ഹാലിയ സ്തോത്രം ആ പേപ്പറിൽ സൈൻ ചെയ്യേണ്ടതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന സമയത്ത് ആരിൽ കൂടെയാണ് മോർദേക്കായെ അനുഗ്രഹിക്കുവാൻ പറയുന്നറിയോ? രാജാവല്ല പറയുന്നത്, ഹാലലിയ സ്തോത്രം ഹാമാനാണ് പറയുന്നത്. ഹാലി രാജാവ് ബഹുമാനിപ്പാൻ ഇരിക്കുന്ന പുരുഷന് ഇന്നിന്നതൊക്കെ കൊടുക്കണമെന്ന് ഹാലി ആരെ കൊണ്ടാ പറയിപ്പിക്കുന്നത്? ശത്രുവിനെ കൊണ്ടാ പറയിപ്പിക്കുന്നത്. ദൈവ പൈതലെ, നിന്നെ ദൈവം ഓർക്കുന്ന സമയത്ത്, പ്രൈസലോ ഹാലലിയ സ്തോത്രം, ദൈവം ഓർത്താൽ അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഹാലലിയ ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹാലലിയ അവൻ ഓർത്ത് അനുഗ്രഹിക്കുമ്പം ഹാലി മോർദേക്കായുടെ നില മാറി, അവൻ്റെ സ്തോത്ര യൂണിഫോം മാറുവാനിടയായി. ഇതുവരെ ഗേറ്റിന്റെ അടുത്തിരുന്ന ഹാലലിയ പ്രൈസലോ ഒരു വാച്ച്മാന്റെ ഹാലി യൂണിഫോം ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവൻ ഹാലലിയ രാജവസ്ത്രമാണ് ധരിക്കുന്നത്. ഇപ്പോൾ അവന് ഹാലലിയ സ്തോത്രം വാച്ച്മാന്റെ തൊപ്പിയല്ല, ഇപ്പോൾ അവന് തല കിരീടമാണ് ഇരിക്കുന്നത്. പ്രൈസലോ ഹാലി ഇപ്പോൾ അവൻ കയറുന്ന ഹാലലിയ വാഹനം ഹാലി രാജാവിന്റെ വാഹനത്തിലാണ്. ദൈവം ഓർത്ത് അനുഗ്രഹിക്കുമ്പം ഓരോ വൈശാമന, അതുകൊണ്ട് മരിച്ചവരും അവന് തരുവരെങ്കിൽ ആരും സ്തുതിക്കണ്ട. പ്രൈസലോ ജീവൻ ഉണ്ടോ? ഇന്ന് പകൽക്കാല ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. മരിച്ചവരും മൗനരുകാരും ഹോവേ സ്തുതിക്കുന്നില്ല, ജീവനുള്ളവൻ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പോലെ ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പാൻ ഇന്ന് പകൽക്കാലം ഈ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി മുമ്പോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഗീതം പറഞ്ഞ ദൈവം ശരി.